പച്ചക്കറി കൃഷിയിൽ പുത്തൻ ഉണർവുകൾ പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കരയിലെ വീട്ടിൽ വിളവെടുപ്പ് ഉത്സവം നടന്നു എൽദോസ് കുന്നപ്പിള്ളി എംഎൽഎ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും വിഷരഹിത പച്ചക്കറിയാണ് ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് സർക്കാർ വിഭാവനം ചെയ്യുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പെരുമ്പാവൂരിൽ വിളവെടുത്തു വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ആശയം വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് അണിയറ പ്രവർത്തകരും അധികൃതരും നാട്ടിലെ പച്ചക്കറി കൃഷിയിൽ ഇതൊരു പുത്തൻ ഉണർവാകും എന്നും പ്രതീക്ഷയുണ്ട് പെരുമ്പാവൂർ കാരാട്ടു പള്ളിക്കരയിലെ പകൽവീട്ടിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് തിങ്കളാഴ്ച നടന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ പറഞ്ഞു അനുകരണീയമായ മാതൃകയാണെന്ന് അദ്ദേഹം നഗരസഭാ ചെയർമാൻ വഹിച്ചു നഗരസഭയും കൃഷിഭവനും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പെൻറ്റിന്റെ കീഴിലുള്ള നഗരസഭയുടെ ഈ പകൽ വീട്ടിലെ ഇവിടെ കാടും തേളും പാമ്പും ഒക്കെ ഇടുന്ന ഈ പ്രദേശത്ത് പച്ചക്കറിക്കായ തൊട്ടിൽ എന്ന പദ്ധതിയോട് കൂടി രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ പച്ചക്കറി കൃഷി ഇറക്കുകയും ഇപ്പോൾ നമുക്ക് സമ്പന്നമായ പച്ചക്കറി ഈ പ്രദേശം സൗന്ദൽക്കരിക്കപ്പെടുന്നതിനപ്പുറമായി നമുക്ക് ഹൃദയത്തിലേറ്റാൻ കഴിയുന്ന രീതിയിൽ ഇത് പച്ചക്കറി വിഭവങ്ങൾ നമ്മൾ വളർത്തിയെടുത്ത് നല്ലൊരു സംസ്കാരം നമുക്ക് പുതിയ തലമുറക്ക് പഴയ കാലങ്ങളിലുണ്ടായത് വിഷരഹിതമായ പച്ചക്കറി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കൃഷി ഓഫീസർ അടക്കമുള്ള എൻ്റെ ടീം ഇതിൻ്റെ അകത്ത് താലൂക്ക് എഡ് കോട്ടേഴ്സ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അടക്കമുള്ളവരുണ്ട് കൗൺസിലർമാരുണ്ട് ഈ പകൽ വീട്ടിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ജീവനക്കാരുണ്ട് എല്ലാ നാട്ടുകാരുടെ സഹകരണമുണ്ട് അങ്ങനെ എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് നിങ്ങൾ നേരത്തെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം ഇത്രയും സമ്പൂർണ്ണമായ രീതിയിൽ നമുക്ക് നിൽക്കുന്നത് ഏറ്റവും ഒരു നഗരസഭയുടെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് നമ്മൾ പല പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോഴും നമുക്ക് സ്ട്രക്ചറൽ വികാസനത്ര അപ്പുറം ഏറ്റവും ലോകം ഇന്ന് നേരിടുന്നത് ആരോഗ്യമാണ് ആരോഗ്യ പ്രശ്നമാണ് ആ ആരോഗ്യത്തെ ഏറ്റവും നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിലൊക്കെ കാണാം തമിഴ്നാട്ടിലെ പച്ചക്കറി കൃഷിക്കാർ അവർ ഒരിക്കലും അവർ ഒരു സാധനം പോലും അവരുടെ വീട്ടിൽ ഉപയോഗിക്കൂല ഉപയോഗിക്കാൻ പറ്റൂല എന്ന് അവരത് കൃഷിക്കാർ തന്നെ പറയുന്ന അത്രയും വിഷം കലർന്ന പച്ചക്കറി നമുക്ക് വരുമ്പോൾ ഇത് നഗരസഭയുടെ ഈ പദ്ധതി എല്ലാ കഴിഞ്ഞ ദിവസം റെസിഡൻറ്റ് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകൾ ഞാൻ പറഞ്ഞു എല്ലാ വീടുകളിലും അതുപോലെ തന്നെ നഗരസഭയുടെ വിട്ടുകിട്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ആ ഈ തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് ഇതിനെ നമ്മുടെ ഒരു പഴയകാല സംസ്കാരം തട്ടിയുണർത്തി നമുക്കാവശ്യമായ പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിലുള്ള ആ ഒരു പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേതായാലും ഇവിടെ നമ്മൾ ഏറ്റവും സന്തോഷകരമായി ഇന്ന് വിളവെടുപ്പ് നടക്കുമ്പോൾ നിങ്ങളെല്ലാം കണ്ട് എല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ സമ്പന്നമായി നമുക്കിവിടെ ലഭിച്ചു ഇത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് മാതൃകാപരമാണ് തീർച്ചയായിട്ടും ഇതിനെ സഹകരിച്ച എല്ലാവരോടും നഗരസഭ അല്ലാതെ കടപ്പെട്ടിരിക്കുന്നു നഗരസഭയോട് ചേർന്ന എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദിയും പ്രകാശിപ്പിക്കുന്ന പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കൊക്കെ ഈ കാര്യത്തിൽ സമൂഹത്തിലേക്ക് ഞങ്ങളിത് ചെയ്യുമ്പോൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും കൂടുതൽ പേർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് അവരും ചെയ്യാനുള്ള ഒരു മനോഭാവം ഈ നാടും നഗരവും വീടും ഈ തരത്തിൽ പൊന്നാക്കാൻ കഴിയുമെന്ന ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം താങ്ക് യു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീബ ബേബി ഡോക്ടർ ഷാനി വാർഡ് കൗൺസിലർമാരായ അഭിലാഷ് അരുൺ ആനി മാർട്ടിൻ സിന്ധു ബി വി അബൂബക്കർ ഷമീന അനിതാ പ്രകാശ് കൃഷി അസിസ്റ്റന്റ് എൽദോസ് കെ എ തുടങ്ങിയവർ പങ്കെടുത്തു തരിശായി കിടന്ന ഭൂമി കൃഷിയോഗ്യമാക്കിയാണ് വെണ്ടയും പയറും വഴുതന കുമ്പളം ചീര വെള്ളരി തുടങ്ങിയവ നട്ടുവളർത്തിയത് ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് നേരിട്ട് വിൽപ്പന നടത്താനാണ് ആലോചിക്കുന്നതെന്ന് കൃഷി ഓഫീസർ വത്സമ്മ കെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ